ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഇതൊന്ന് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് 2 മാർക്കല്ല വരുന്നത്, ഫസ്റ്റ് തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ സീലിംഗ് ഉണ്ടാവും. പിന്നെ 5 മാർക്കല്ല, 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലും സീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻ ഒരുപോലെ തന്നിട്ട് അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനായിട്ടാണ് പറയാറ്. അപ്പോൾ മിക്കവാറും അത് 10 മാർക്കിന് തന്നെയാവാൻ സാധ്യത, ചിലപ്പോൾ അത് 15 മാർക്കിന് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 10 മാർക്കിന് എന്നുള്ള രീതിയിൽ എഴുതുക. നമ്മളിത് കംപ്ലീറ്റ് മൊഡ്യൂൾസും നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മൊഡ്യൂൾ 1 ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ഇമ്പോർട്ടൻസ്, മൊഡ്യൂൾ 2 ഫോണോളജിക്കൽ ആൻഡ് ഫൊണേറ്റിക്സ്, മൊഡ്യൂൾ 3 മോർഫോളജി ആൻഡ് സെമാൻറ്റിക്സ്, ആൻഡ് മൊഡ്യൂൾ 4 സിൻടാക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അത് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ആണ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക ആൻസേഴ്സൊക്കെ. ഒട്ടുമിക്കത് നമ്മൾ എടുത്തിട്ടുള്ള തന്നെയാണ്, ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഫോണെറ്റിക്സിനെ കുറിച്ചിട്ടുള്ള, അതായത് ട്രാൻസ്ക്രിപ്ഷൻ, അതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണുക. കാണാത്തവരാണെങ്കിൽ അതൊന്നും എടുത്ത് കാണാൻ മറക്കരുത്, കാരണം അതിൽ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അതായത് മോൺ ഓഫ് തോൺസ്, ഡിഫ് തോൺസ്, കോൺസണൻസ് ഒക്കെ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടത് പഠിക്കാനും പറ്റും. അപ്പോൾ അത്രയും എക്സാമ്പിൾസും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ നിങ്ങൾക്ക് സർഫേസ് ക്വസ്റ്റ്യൻസ് മാത്രം വരുള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല, വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ വരാനുള്ള സാധ്യതയുള്ളൂ കേട്ടോ, വരുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, എന്നാലും ഡയറക്റ്റായിട്ടുള്ള ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക കേട്ടോ. ഓക്കെ, സോ താങ്ക്.